എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരള നിയമസഭയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാം ഈ സമ്മേളനത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത് ഞാൻ വളരെ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഈ ചാനലിൽ നിങ്ങളുമായി ആ വിഷയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് അതുമായി ബന്ധപ്പെട്ട് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് ഈ മാസം അഞ്ചാം തീയതി കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് നൽകിയ മറുപടിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് പെടുത്തുന്നത് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ശ്രീ എം എൽ എമാരായ ശ്രീ ഡി കെ മുരളി ഡോക്ടർ കെ ടി ജലീൽ ശ്രീ എൻ കെ അക്സർ ശ്രീ കെ പ്രേംകുമാർ എന്നീ നാല് എം എൽ എമാരുടെ ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ശ്രീ എം പി രാജേഷ് മന്ത്രി കേരള നിയമസഭയിൽ നൽകിയിരിക്കുന്നത് ഇത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമാണ് നിയമസഭയിൽ രണ്ടുതരം ചോദ്യം വരും ഒന്ന് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും നക്ഷത്ര ചിഹ്നമിട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി ഫ്ലോറിൽ തന്നെ മറുപടി പറയണം നിയമസഭയ്ക്കകത്ത് തന്നെ ചോദ്യം ഇവർ ചോദിക്കും അവിടെ ഉത്തരം പറയുകയും വേണം ചോദ്യം നേരത്തെ എഴുതി കൊടുത്തിരിക്കും പക്ഷേ അത് ഫ്ലോറിൽ തന്നെ മന്ത്രി മറുപടി പറയണം എന്നുള്ളതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം അത് ഫ്ലോറിൽ മന്ത്രി മറുപടി പറയില്ല പക്ഷേ എം എൽ എക്ക് ആ മറുപടി ലഭിക്കും ഓൺലൈനായി തന്നെ ലഭിക്കും അപ്പോൾ ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പതിനഞ്ചാം കേരള നിയമസഭയാണിപ്പോൾ നടക്കുന്നത് അഞ്ച് പന്ത്രണ്ടിൽ നൽകിയിരിക്കുന്ന ഉത്തരമാണ് ചോദ്യം ഇതാണ് ലൈഫ് പദ്ധതിയിലൂടെ രണ്ടാം ഘട്ടത്തിൽ പുതിയതായി എത്ര കുടുംബങ്ങളെയാണ് അർഹരായി കണ്ടെത്തിയിട്ടുള്ളതെന്ന് അറിയിക്കാമോ ചോദ്യം ഒന്ന് അതിന് മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി ലൈഫ് രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഓൺലൈനായി സ്വീകരിച്ച അപേക്ഷകളിന്മേൽ ഭൂമിയുള്ള ഭവനരഹിതരായി മൂന്ന് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി നാന്നൂറ്റി അറുപത്തി ആറ് കുടുംബങ്ങളെയും ഭൂരഹിത ഭവനരഹിതരായി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി സോറി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് കാരണം ഗുണഭോക്തൃ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല ചോദ്യം നമ്പർ രണ്ട് ലൈവ് പട്ടികയിൽ ഉൾപ്പെട്ട അർഹരായ എല്ലാവർക്കും വീട് നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ നടപ്പ് സാമ്പത്തിക വർഷം എത്ര വീടുകളുടെ നിർമ്മാണത്തിന് അനുമതി നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാക്കാമോ ഈ ചോദ്യത്തിന് മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി നടപ്പ് സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി ആറായിരം വീടുകളുടെ നിർമ്മാണമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ലൈഫ് രണ്ടായിരത്തി ഇരുപത് ഗുണഭോക്തൃ പട്ടികയിലെ അർഹരായ എല്ലാ പട്ടികജാതി പട്ടികവർഗ ഫിഷറീസ് വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിദരിദ്രരുടെ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുള്ള വീട് ആവശ്യമുള്ള ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണ ആനൂല്യം നൽകുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് തുടർന്ന് മറ്റ് ഗുണഭോക്താക്കളെ മുൻഗണനാ പ്രകാരം ആനുകൂല്യത്തിന് പരിഗണിക്കും അടുത്ത ചോദ്യം ചോദ്യം നമ്പർ സി സി എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ അടുത്തത് പ്രസ്തുത പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി സർക്കാർ ഉറപ്പിന്മേൽ കേരള നഗര ഗ്രാമ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന വാർത്ത ഭവനരഹിതരിൽ സൃഷ്ടിച്ചിട്ടുള്ള ആശങ്ക കണക്കിലെടുത്ത് പ്രസ്തുത നിലപാട് തിരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമോ മന്ത്രി പറഞ്ഞ മറുപടി ലൈഫ് പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാന ബജറ്റിൽ നിന്ന് ലഭിക്കുന്ന തുക മതിയാകാതെ വരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പിന്മേൽ പുറമേ നിന്നും വായ്പ എടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് ഇങ്ങനെ പല സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പക്ക് നൽകുന്ന സർക്കാർ ഗ്യാരൻ്റി സർക്കാരിൻ്റെ വായ്പാ കണക്കിൽ ഉൾപ്പെടുത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഇത്തരം സമീപനം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ചോദ്യങ്ങൾ ഓരോന്നിനും മന്ത്രി ശ്രീ എം രാജേഷ് ഫ്ലോറിൽ നൽകിയ മറുപടിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം നിയമസഭയിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പരാമർശങ്ങൾ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് എം എൽ എമാർ അത് ചോദിച്ചിരിക്കുന്നു മന്ത്രി മറുപടിയും നൽകിയിരിക്കുന്നു ഇനിയും ഇതുപോലെ ഏതെങ്കിലും ലൈഫ് മിഷനോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നുണ്ടെങ്കിലും മറ്റ് എന്തെങ്കിലും വിഷയം ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിലും തീർച്ചയായും അതും ഈ ചാനലിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിക്കും നിജസ്ഥിതിയുള്ള വാസ്തവമായ കാര്യങ്ങൾ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക നിയമസഭയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത് മറ്റൊരു ഉപക്ഷേപം അതിനകത്ത് വരുന്നില്ല കാരണം നിയമസഭ ആത്യന്തികമായി വ്യക്തമായ കാര്യങ്ങൾ മാത്രമേ മന്ത്രി മറുപടിയായി പറയുകയുള്ളൂ ചോദ്യങ്ങളും അത്തരത്തിൽ പ്രസക്തമായ ചോദ്യങ്ങളെ ഉണ്ടാവുകയുമുള്ളൂ ഇത് സംബന്ധിച്ചിപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നിയമസഭയിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും എ പ്ലസ് ടൂബ് ഈ ചാനലിൽ അത് ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്തരം വിവരങ്ങൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അപേക്ഷിക്കുന്നു നന്ദി എല്ലാവർക്കും നന്ദി നമസ്കാരം